പല്ലാരിമംഗലത്ത് കുടമുണ്ട പുലിക്കുന്നേപ്പടി ഭാഗത്ത് വീടുകളിൽ മോഷണം. ഒരു വീട്ടിൽ നിന്ന് സ്വർണമാല കവർന്നിട്ടുണ്ട്. മറ്റ് നാല് വീടുകളിൽ മോഷണത്തിനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമീപകാലത്ത് നിരവധി മോഷണങ്ങൾ നടന്നിരുന്നു. പോലീസ് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുടമുണ്ട ഇലവുംകുടിയിൽ ഗോപിയുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണമാല കവർന്നത്. വീടിനുള്ളിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന താലിയോടുകൂടിയ മാലയാണ് കള്ളൻ കൊണ്ടുപോയത്. പുലർച്ചെ ഉണർന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാണ് മോഷണം നടന്നതായി മനസ്സിലാക്കിയത്. അലമാരയും തുറന്നു കിടന്നിരുന്നു. പരിശോധിച്ചപ്പോഴാണ് മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. അന്നേരം ശ്രദ്ധിച്ചില്ല, പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ കുറ്റി പോയകൊണ്ടാണ് നോക്കിയത്. അന്നേരം മാല നോക്കിയപ്പോൾ മാല കണ്ടില്ല. അപ്പോൾ വേറെ അവരെ വിളിച്ച് അവരിറങ്ങി വന്നു. വാലിൻ്റെ മുട്ടിയ ശബ്ദം കേട്ടു. അന്നേരം എണിച്ചില്ല. അപ്പോൾ പക്ഷേ വിജു മുകളിൽ എണിച്ച് ലൈറ്റിട്ടു. ലൈറ്റിട്ടപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയതായിരിക്കാം. ഫയർഫോഴ്സ് ജീവനക്കാരനായ പുന്നക്കുന്നേൽ റഷീദിൻ്റെ വീട്ടിലും മോഷ്ടാക്കൾ കടന്നിരുന്നു. രാത്രി വാതിലിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് റഷീദ് ഉണർന്ന് ലൈറ്റിട്ടിരുന്നു. അസ്വാഭാവികമായി ഒന്നും ശ്രദ്ധയിൽപ്പെടാതിരുന്നതിനാൽ വീണ്ടും കിടന്നുറങ്ങി. രാവിലെയാണ് വീടിൻ്റെ വാതിലുകളുടെ പൂട്ട് തകർത്തതായി കണ്ടത്. ലൈറ്റിട്ടതോടെ കള്ളൻ കടന്നു കളഞ്ഞതായിരിക്കുമെന്നാണ് കരുതുന്നത്. നമ്മൾ രാത്രി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരു നല്ല ശബ്ദം കേട്ട് ഉറക്കുന്ന എഴുന്നേറ്റു. പക്ഷേ പിന്നെ നമ്മൾ രണ്ട് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ ശബ്ദവും കേട്ടില്ല. അപ്പോൾ അത് സാധാരണ ഉറക്കം തോന്നിയായിരിക്കും വിചാരിച്ചിരുന്നു. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇടിക്കുന്ന ശബ്ദം, ഡോറിലേക്ക് നന്നായിട്ട് ഇടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ബെഡ്റൂമിലെ സ്വിച്ച് ഓൺ ആക്കുകയും ഇവിടെ ഹാളിലേക്ക് ഇറങ്ങി ഹാളിലെ സ്വിച്ച് ഓൺ ആക്കുകയും ഇവിടെ നമ്മുടെ കിച്ചണിലേക്കുള്ള ഡോറ് തുറന്നപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങൾ ഇത് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന സമയത്ത് ആരെയും കാണാണ്ടായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വിചാരിച്ച് ലോക്ക് ശ്രദ്ധിച്ചില്ല, ഈ പുറത്തേക്കുള്ള ഡോറിൻ്റെ ലോക്ക് പോയി കിടന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും പോയി കിടന്നു. ആ സമയത്ത് നമ്മൾ വീണ്ടും ഇവിടുത്തെ ആയിരിക്കില്ല, വിഷയമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നു. രാവിലെ 5:30 എഴുന്നേറ്റ് നമ്മൾ തുറക്കു നോക്കുമ്പോഴാണ് രണ്ട് ലോക്കുകളുടെ ഓടാമ്പൽ പൊട്ടിക്കിടക്കുന്നതും ഓടാമ്പൽ വളഞ്ഞു കിടക്കുന്ന രീതിയിലായിരുന്നു. കല്ലേലിൽ ഷറഫുദ്ദീൻ, പുലിക്കുന്നേൽ സലീം എന്നിവരുടെ വീടുകളിലും മോഷണശ്രമമുണ്ടായി. എല്ലായിടത്തും വാതിൽ തകർക്കാനാണ് ശ്രമിച്ചത്. വീടുകളിലെത്തി പോലീസ് പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാക്കളെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സമീപകാലത്ത് മോഷണം നടന്നിരുന്നു. പള്ളികളിലും മോഷണമുണ്ടായി. ജനങ്ങൾ ആശങ്കയിലാണ്. പോലീസ് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് പല്ലാരമൻ പഞ്ചായത്തിൽ പല പള്ളികളിലും മോഷണം നടന്നു. അതുകൂടാതെ കുറേ വീടുകളിൽ, വീട്ടുപാറ ഭാഗത്ത് 6-7 വീട്ടിൽ കയറി, പിന്നെ കുടമുണ്ട, പുലിക്കുന്നപ്പടി കുറച്ച് വീടുകളിൽ ഇന്നലെ രാത്രി മോഷണം നടത്തിയിരുന്നത്. പോലീസ് ഇന്നലെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കാരും കിട്ടിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പോലീസ് പെട്രോൾ ഏർപ്പെടുത്തണമെന്ന് ഞങ്ങൾ നാട്ടുകാർ അപേക്ഷിക്കുന്നു. KCV ന്യൂസ്, പല്ലാരിമംഗലം.